ഹലോ, നമസ്കാരം. ശ്രീയത്താണ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കറിയാം, ജനുവരി 10 മലയാളികൾ അഭിമാനത്തോടെ പറയുന്ന ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസിന്റെ 81-ാമത് പിറന്നാളാണെന്നും നമുക്കറിയാം. ഒരേ ഒരു ഗാനഗന്ധർവനേ ഉള്ളൂ നമുക്ക്, അതാണ് ഡോക്ടർ കെ ജെ യേശുദാസ്. 81 വയസ്സ് അദ്ദേഹം പൂർത്തിയാക്കി. ഏകദേശം 50,000-ത്തിലധികം ഗാനങ്ങൾ അദ്ദേഹം പാടി വിവിധ ഭാഷകളിലായിട്ട്. ഒരു ഒരു ഗായകനെ സംബന്ധിച്ച് ഒരു പക്ഷേ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു 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 കടമ്പയാണത്, 50,000-ത്തിലധികം ഗാനങ്ങൾ പാടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം, അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ ശബ്ദ സൗകുമാര്യവും അദ്ദേഹം ചലച്ചിത്ര ഗാന ശാഖയ്ക്ക് നൽകിയ സംഭാവനയും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഗാനഗന്ധർവൻ പട്ടം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിലെ നമ്മൾ മലയാളികളെല്ലാം അഭിമാനം കൊള്ളുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളുമുണ്ട്. അതിന്റെ ആ ആരോപണങ്ങളിൽ പ്രധാന ഒരു ആരോപണമാണ് അദ്ദേഹം അഹങ്കാരിയാണെന്നുള്ളത്. നമ്മൾ മലയാളികളുടെ ഒരു പൊതുവെയുള്ളൊരു സ്വഭാവമാണ്, ഒരാളുടെ വ്യക്തി ജീവിതത്തെ ചൂണ്ടി നോക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളെ പറ്റി ചുഴിഞ്ഞു നോക്കുക, അതിനുശേഷം സ്വയം ഒരു ജഡ്ജിയായിട്ട് അഭിപ്രായം പറയുക എന്നുള്ളത്. പലരുടെയും കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കഴിവ് കാണിക്കുന്ന പലരെയും നമ്മൾ ആദ്യമൊക്കെ പൊക്കി പറയും, അതിനുശേഷം എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം മതി, അതിന് ആ ഒരു സംഭവത്തിന് ശേഷം അവരെ താറടിച്ച് കാണിക്കുക, അഹങ്കാരിയാക്കി കാണിക്കുക, തന്റേടിയാക്കി കാണിക്കുക. പലരുടെയും കാര്യത്തിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. സിനിമാ താരങ്ങളായിട്ടുള്ള പൃഥ്വിരാജിന്റെ കാര്യത്തിൽ, പൃഥ്വിരാജ് ആദ്യം കാലത്ത് കരിയറിന്റെ ആദ്യകാലത്ത് ചില അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിനെ തുടർന്ന് അദ്ദേഹത്തെ തന്റേടിയായിട്ടും അദ്ദേഹത്തെ അഹങ്കാരിയായിട്ടും ഒക്കെ വിലയിരുത്തുന്നു. അതുപോലെ മറ്റൊരാളാണ് ശ്രീശാന്ത്, നമ്മുടെ മലയാളിയുടെ അഭിമാനമായി മാറേണ്ടിയിരുന്ന, വലിയ വലിയ ഉയരങ്ങളിൽ എത്തേണ്ടിയിരുന്ന ഒരു ഒരു കായിക താരമായിരുന്നു ശ്രീശാന്ത്. അദ്ദേഹം കളിക്കളത്തിൽ കാണിച്ച ചില അഗ്രസീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കൂടുതലും അദ്ദേഹത്തെ, കൂടുതലും നല്ല, എനിക്ക് തോന്നുന്നൊരു 99% വിമർശിച്ചതും എതിർത്തതും മലയാളികൾ തന്നെയാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ കരിയർ, അത് എന്താണ് അദ്ദേഹത്തിന്റെ കരിയർ നഷ്ടപ്പെട്ടതെന്നതിനെ പറ്റിയുള്ള വിലയിരുത്തലൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും കരിയർ ഏകദേശം അദ്ദേഹത്തിന്റെ ഒരു നീണ്ട കാലഘട്ടം നഷ്ടപ്പെടുകയും അതിനുശേഷം ഇപ്പം അദ്ദേഹം തിരിച്ചുവരവിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പലരുടെയും കാര്യത്തിൽ നമ്മൾ വളരെ നിശിതമായ രീതിയിൽ നമ്മൾ വിമർശിക്കുകയും നമ്മൾ വിലയിരുത്തുകയും പലപ്പോഴും ഒരു ജഡ്ജിയായിട്ട് ഒക്കെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും. ഈ പറയുന്നവരുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു അർഹത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അതിൽ യേശുദാസിനെതിരെ വന്ന ഏറ്റവും വലിയൊരു ആരോപണമായിരുന്നു ഈ ഒരു കേരളം 2 വർഷങ്ങളിൽ അതിശക്തമായ പ്രളയത്തെ നേരിട്ടു. ഏറ്റവും 2018-ലാണെന്നാണ് എന്റെ ഓർമ്മ, അതിശക്തമായ പ്രളയത്തെ നേരിടുകയുണ്ടായി. അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം വീണ്ടും ശക്തമായ പ്രളയത്തെ നേരിട്ടു. ആ പ്രളയത്തെ നേരിട്ടുകൊണ്ടിരുന്ന സന്ദർഭങ്ങളിൽ ഞാൻ കേട്ട ഒരു കമന്റ് അല്ലെങ്കിൽ കണ്ട ഒരു പോസ്റ്റാണ് അദ്ദേഹം യേശുദാസിനെതിരെയുള്ള പോസ്റ്റ്. അദ്ദേഹം കേരളത്തിന് വേണ്ടിയിട്ട് ഒരു സഹായവും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം സുഖവാസം നയിച്ചു. അതിനുശേഷം എല്ലാം കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ട് അദ്ദേഹം പറയും, അദ്ദേഹം പാടും, ഒരു മുളുപ്പുമില്ലാതെ അദ്ദേഹം പാടും, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്നും പറഞ്ഞ് പാടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കമന്റുകൾ, പല വലിയ രീതിയിൽ തന്നെ വിമർശനം ഉന്നയിക്കപ്പെട്ടു. ആ ഒരു അവസരത്തിൽ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ വന്ന് അദ്ദേഹത്തിന് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ പറയേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതായത് പ്രളയത്തില് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ശ്രീ യേശുദാസ് 10 ലക്ഷം രൂപ സംഭാവന ചെയ്തു എന്നുള്ളത്. ഒരുപക്ഷെ അതാരും അറിയരുത് എന്ന ഉദ്ദേശത്തിൽ സംഭാവന ചെയ്തതായിരിക്കാം. ഇങ്ങനെ വലിയ രീതിയിൽ വിമർശനം ഉണ്ടായപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അത് പറയേണ്ടി വന്നത്. ഇങ്ങനെ പല സാഹചര്യങ്ങളും, കാര്യം എന്താണ്, എങ്ങനെയാണ് എന്നൊന്നും നമ്മൾ അന്വേഷിക്കാൻ, അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ നമ്മൾ വലിയ രീതിയിൽ അദ്ദേഹത്തെ വിമർശിക്കും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ, ഇന്ന് ഏതെങ്കിലുമൊക്കെ സെലിബ്രിറ്റി അദ്ദേഹത്തിന് പിറന്നാൾ ആശംസിച്ചു കൊണ്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എടുത്തു നോക്കിയാൽ, പ്രധാനപ്പെട്ട ഇപ്പം മോഹൻലാലിനെ പോലെയോ അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലുള്ള താരങ്ങള് ശ്രീ യേശുദാസിന് പിറന്നാൾ ആശംസിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് എടുത്തു നോക്കുക, അതിന് താഴെ വരുന്ന കമന്റുകൾ ശ്രദ്ധിക്കുക. ഒരു 80% കമന്റുകളും നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ പാട്ട് കൊള്ളാം, പക്ഷെ അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ ഭയങ്കര അഹങ്കാരിയാണ്, തന്റേടിയാണ്, വ്യക്തി ജീവിതത്തിൽ വലിയൊരു പരാജയമാണ്, ഇങ്ങനെയൊക്കെ വിലയിരുത്താൻ നമ്മൾ ആരാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തർഹതയാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ സ്വയം വിചാരിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹം ഒരു കലാകാരൻ, ഓരോരുത്തർക്കും അവരുടേതായ മേഖലകളുണ്ട്. ഒരു കലാകാരനെ സംബന്ധിച്ച് നമ്മൾ അദ്ദേഹം എന്താണോ ആ കലയ്ക്ക് വേണ്ടി
കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ സംഭാവന എന്താണ്? അത് ആസ്വദിക്കാം, നമുക്ക് ആസ്വദിക്കേണ്ടവർക്ക് ആസ്വദിക്കാം, അല്ലാത്തവർക്ക് ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ അല്ലാത്തവർക്ക് അതിനെപ്പറ്റി ശ്രദ്ധിക്കാതിരിക്കാം, താല്പര്യമില്ലാത്തവർക്ക് ശ്രദ്ധിക്കാതിരിക്കാം. ആ കലയെ എന്താണോ അദ്ദേഹം നൽകുന്നത് അത് നമ്മൾ ആസ്വദിക്കുക, അല്ലെങ്കിൽ അംഗീകരിക്കുക, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാം. അതിനുശേഷം അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിലേക്ക്, വ്യക്തിജീവിതവും നമ്മളുമായി യാതൊരു ബന്ധവുമില്ല, വ്യക്തിജീവിതത്തിലേക്ക് ചുഴിഞ്ഞു പോകേണ്ട കാര്യങ്ങളും അദ്ദേഹം വ്യക്തിജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, ഇതൊന്നും നമ്മൾക്ക് അന്വേഷിച്ച് അദ്ദേഹത്തെ വിലയിരുത്തി താറടിച്ച് കാണിക്കേണ്ട കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. പലരുടെയും ഇത് കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ അഹങ്കാരിയാണെന്ന് പറയാനുള്ള ചില കാരണങ്ങൾ അദ്ദേഹം സെൽഫി എടുക്കാൻ സമ്മതിച്ചില്ല, സെൽഫി എടുത്തപ്പോൾ ഒരു യുവാവിന്റെ കൈ തട്ടിത്തെറിപ്പിച്ചു, ഇതൊക്കെയാണ് നമ്മൾ ഉദാഹരണങ്ങളായിട്ട് പറയുന്നത്. സി നമ്മൾ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ 81 വയസ്സുള്ള ഒരു മനുഷ്യനാണ്, 1940 ജനിച്ച, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ജനിച്ച ഒരു മനുഷ്യനാണ്. അപ്പൊ അത്ര നമ്മുടെ വീട്ടിലുള്ള മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ ഒക്കെ ഒരു പ്രായമാണ് അദ്ദേഹത്തിനുള്ളത്. ഈ ഒരു സെൽഫി അല്ലെങ്കിൽ അതുപോലുള്ള ഒരു കാര്യങ്ങൾ നിലവിൽ വന്നിട്ട് എത്ര നാളായെന്നും അത് നമ്മുടെ മുത്തശ്ശന്റെയോ അല്ലെങ്കിൽ മുത്തശ്ശിയുടെയോ അല്ലെങ്കിൽ പ്രായം നമ്മുടെ വീട്ടിലുള്ള പ്രായമായവർ എത്രത്തോളം അതിനോട് പൊരുത്തപ്പെടുന്നു, അല്ലെങ്കിൽ എത്രത്തോളം അത് എൻജോയ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം അത് അവരുടെ ജീവിതത്തിൽ അവർ കൊണ്ടു നടക്കുന്നു എന്നൊക്കെ നോക്കിയാൽ തന്നെ നമ്മൾക്ക് കുറെയൊക്കെ കാര്യങ്ങൾ വ്യക്തമാകും. പിന്നെ ചിലപ്പോൾ അത് ന്യായീകരിക്കാൻ വേണ്ടി മറ്റു ചിലരുടെ കൂടെ അദ്ദേഹം എടുത്തു, പക്ഷെ ഇവരുടെ കൂടെ എടുത്തില്ല. അപ്പോൾ വലിപ്പ ചെറുപ്പം നോക്കി അദ്ദേഹം പെരുമാറി. ഓരോരുത്തരുടെയും സ്വന്തമായ കംഫർട്ട് സോണുകളും സ്വന്തമായ അഭിപ്രായങ്ങളും എല്ലാം കാണും. ചില കംഫർട്ട് സോണുകളിൽ അദ്ദേഹം എടുത്തു കാണുമായിരിക്കും, കംഫർട്ട് അല്ലാത്ത സോണിൽ അദ്ദേഹം ചിലപ്പം പരുഷമായി പ്രതികരിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യങ്ങളാണ്, അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനുള്ള സ്വാതന്ത്ര്യവുമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ എന്തായാലും അതിന്റെ വഴിക്ക് വിടുക. ഇതുപോലെ നമ്മുടെ ചലച്ചിത്രഗാന സംഭാവനയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ സംഗീത ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഒരു മഹാമേരുവായി നിൽക്കുന്ന, ഒരു വടവൃക്ഷം പോലെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ കഴിവുകളെ നമ്മൾ അംഗീകരിക്കുക, അതിനെ പ്രൈസ് ചെയ്യുക. അദ്ദേഹം വ്യക്തിജീവിതത്തില് ചെയ്ത കാര്യങ്ങൾ കൊണ്ട് താല്പര്യമില്ലാത്തവരാണെങ്കിൽ വിട്ടേക്കുക, അതിന്റെ വഴിക്ക് വിട്ടേക്കുക. നമ്മൾ അതുകൊണ്ട് ആ രീതിയിൽ താറടിച്ച് കാണിക്കാനും അദ്ദേഹം വ്യക്തിജീവിതത്തിൽ പരാജയമാണെന്നും ചീത്ത പറയാനും തെറി പറയാനും ഒന്നും പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്റെ ഒരു എളിയ അഭിപ്രായം. അപ്പൊ എന്തായാലും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെയുള്ള ഈ ഒരുപാട് കമന്റുകൾ നിരന്തരം ഇങ്ങനെ കണ്ടപ്പോൾ എന്റെ ഒരു അഭിപ്രായം ഇത് പറയണം തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും 50,000-ലധികം ഗാനങ്ങൾ പാടിയ, സംഗീതത്തിന് ഇത്രയും സംഭാവനകൾ ചെയ്ത ആ ഗാനഗന്ധർവന് നല്ലൊരു പിറന്നാൾ ആശംസിച്ചുകൊണ്ടും ഇനിയും അദ്ദേഹം ഒരുപാട് വർഷങ്ങൾ ജീവിക്കട്ടെ, ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിന് പാടാൻ സാധിക്കട്ടെ, അത് കേൾക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നല്ലൊരു ബർത്ത്ഡേ അദ്ദേഹത്തിന് ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ഡോക്ടർ KJ യേശുദാസ്. അപ്പോൾ മറ്റൊരു നല്ല മീഡിയ വട്ട് കാണാം. അതുവരെയും ബൈ.